ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഓക്കെ, അപ്പം നമുക്കിന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു കേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ റവ കൊണ്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമുക്ക് നോക്കിയാലോ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് എടുക്കണം. രണ്ട് കോഴിമുട്ട ഞാൻ എടുക്കുന്നുള്ളൂ. കോഴിമുട്ടയിലേക്ക് പഞ്ചസാര, ഞാൻ ഒരു മുക്കാൽ ബൗൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ബൗളിന് ഫുള്ളായിട്ടാണ് റവ എടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം റവ ചേർത്ത് കൊടുക്കുകയാണ്. ഫുള്ളായിട്ടൊരു ബൗള് റവ, ഇതൊരു കപ്പ് അളവല്ല, ഒരു ബൗളാണ്. അതിലേക്ക് ഒരു കാൽ ബൗളോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽ ഒഴിച്ചാലും മതി കേട്ടോ, പാൽ ഒഴിക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം വരും. നമുക്കൊരു പാൽപ്പൊടി ആകുമ്പോൾ കറക്റ്റാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് പാൽപ്പൊടി. ഇനി കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് വിനെഗറാണ്. ബേക്കിംഗ് പൗഡർ ഇല്ലാത്തത് കൊണ്ടാണ് കുറച്ച് വിനെഗർ ചേർത്ത് കൊടുത്തത്, 1 സ്പൂണ്. അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് ഒരു നുള്ളി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിനൊരു നല്ല കളർ കിട്ടാനായിട്ട് യെല്ലോ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫുഡ് കളറാണത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയിലിട്ട് ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, കറക്റ്റായിരുന്നു. ഇനി കുറച്ച് നേരം ഇത് വെക്കണം, കാരണം റവയാണ്. ഒന്ന് നന്നായിട്ട് വെള്ളത്തിൽ ഒന്ന് നന്നായി മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു 15 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു എണ്ണ പുരട്ടിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. സാധാരണ നമ്മൾ കേക്കൊക്കെ ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും ചെയ്ത് ഒരാൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ഇതുപോലത്തെ കേക്കുകളൊക്കെ. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇങ്ങനെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അത് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്, വെള്ളത്തിലല്ല വേവിച്ചത്. ഞാൻ ഇഡ്ഡലി ചെമ്പ് ചൂടാക്കിയിട്ട് ചെറിയ ചൂടിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് സ്റ്റിക്ക് ആവാണ്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇത്തിരി ചൂടാറിയിട്ട് മാറ്റിയാൽ മതി, അങ്ങനെ ആകുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതാ കണ്ടോ, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ, അതിന് വാനില ഫ്ലേവറൊക്കെ ആയിട്ട് നല്ലൊരു കേക്കായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും ഉള്ള സാധനങ്ങൾ തന്നെയല്ലേ. ഇപ്പോൾ വാനില എസൻസ് ഇല്ലെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല, 2 ഏലക്കായ ഇട്ട് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ കേക്കിന്, നല്ല പഞ്ഞി പോലെ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ ബൈ, താങ്ക് യു.